നിങ്ങൾ ഇതിനകത്ത് രണ്ട് വീഡിയോ ക്ലിപ്പ് കണ്ടു കാണാം. ആദ്യത്തെ ന്യൂസ് ഞാൻ പറഞ്ഞുതരാം. കൊല്ലത്തുള്ള ഒരു സുഖമില്ലാത്ത ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ സുഖമില്ലാത്ത കുട്ടിക്ക് ഇത്ര നാൾ കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമനിധി പെൻഷൻ സർക്കാരിൽ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് അവർക്ക് നോട്ടീസ് കിട്ടുകയും ആ ഒരു ന്യൂസ് സുരേഷ് ഗോപി കാണാൻ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ന്യൂസ് കണ്ട സമയത്ത് സുരേഷ് ഗോപി അവർക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കുകയും ഇനി വേണമെങ്കിൽ 1 ലക്ഷം രൂപയും കൂടി കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയായിട്ടാണ് തീർച്ചയായിട്ടും തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെ നമുക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ സിറ്റുവേഷൻ എന്താണെന്നും ആ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടിയെ വളർത്തുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പം രണ്ടാമത് കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിവിള ദിനേശിന്റെ വീഡിയോ ആണ്. ശാന്തിവിള ദിനേശിന്റെ വീഡിയോ എന്ന് പറയുന്നത് പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നേ സുരേഷ് ഗോപിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് മരിച്ചുപോയ ലക്ഷ്മി എന്ന് പറയുന്ന മകൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 32 വയസ്സുണ്ടായേനെ, എനിക്ക് ആ ഒരു പ്രായത്തിലുള്ള മക്കളെ കാണുമ്പം എനിക്ക് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും എനിക്ക് മണം എനിക്ക് ആസ്വദിക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കാര്യം പറഞ്ഞപ്പം പുള്ളിക്കാരൻ എന്തുമാത്രം ഇമോഷണലി ആണ് ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഈ ഒരു സാധനമാണ് ശാന്തിവിള ദിനേശൻ പറഞ്ഞത് അതൊരു വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലോട്ട് ഇപ്പം സംസാരിച്ചത്. കാര്യം ഈ ഒരു വ്യക്തി ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന ഒരാള് വാ തുറന്ന് ഒരു മനുഷ്യരെ പറ്റി നല്ലത് പറയണം ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. പുള്ളി ഏതോ സിനിമയുടെ ഭാഗമായിട്ടോ എന്തോ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പുള്ളി ഒരു നെല്ലിക്ക് പറയാൻ പോലും ഞാൻ അങ്ങ് കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളിക്കാരൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ എല്ലാവരെയും പറ്റിയിട്ടുള്ള അനാവശ്യവും മോശവും, പുള്ളി എന്തോ വലിയ സംഭവമാണ്, പുള്ളിക്കാരന്റെ അണ്ടറിലാണ് എല്ലാം നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിലും എല്ലാരെ പറ്റിയിട്ടും സംസാരിക്കാം എന്നുള്ളൊരു വിചാരമാണ്. ഇപ്പൊ സുരേഷ് ഗോപിയെ പറ്റിയിട്ട് അയാൾ ഒരു വായിൽ പറയുന്നുകൊണ്ട് സുരേഷ് ഗോപി ചില ചെയ്യുന്ന നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുകയും ചെയ്യും, മോശം കണ്ടാ മോശം എന്ന് പറയുകയും ചെയ്യും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിച്ചിട്ടിട്ടല്ല ഒരാളെ ഇങ്ങനെ കുറ്റം പറയേണ്ട. കാര്യം ഒരു ഇഷ്യൂ വന്നപ്പം ജേർണലിസ്റ്റിന്റെ ഇഷ്യൂ വന്നു. ഓക്കെ, ആ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി ഒരു വട്ടം തൊട്ടു, രണ്ട് വട്ടം തൊട്ടു, പക്ഷെ അതൊരു മോശം ഇന്റൻഷനിലൂടെ തൊട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ പുള്ളിക്കാരനെ മനഃപൂർവ്വം കരിവാരി തേക്കാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം നിങ്ങൾ ആദ്യത്തെ വീഡിയോ ക്ലിപ്പിൽ കണ്ടതുകൊണ്ട് ആ പുള്ളി ചെയ്യുന്ന നല്ല പ്രവൃത്തി ആർക്കും പറയണ്ട, അയാൾ ചെയ്യുന്ന മോശം പ്രവൃത്തി അത് ഹൈലൈറ്റ് ചെയ്ത് അതിനകത്ത് എന്തെല്ലാം മാക്സിമം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ അതാണ് അവരെല്ലാവരും നോക്കുന്ന ഒരു കാര്യം. ഈ പറയുന്ന ശാന്തിയുള്ള ദിനേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരാവശ്യവും ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഈ ഒരു കേസ് വലിച്ചിട്ടുണ്ടത്. കാര്യം ഇത്ര ഇമോഷണലായിട്ട് സ്വന്തം മകളെ പറ്റി പറഞ്ഞൊരു കാര്യം വലിച്ചിട്ടിട്ട് ഇങ്ങനെയുള്ള രീതിയിലോട്ട് അത് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.